നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിരിക്കും പാസ്റ്റിലുള്ള ഒരു ഇവന്റിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയി നമ്മൾ ചെയ്ത ഏതെങ്കിലും തെറ്റോ അല്ലെങ്കിൽ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ക്രിഞ്ചായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം മാറ്റിയെടുക്കണം എന്ന് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം കാണും. ആ ഒരു ആഗ്രഹം നടക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആഗ്രഹത്തിനെയും ആ ഒരു ആഗ്രഹം നടക്കുന്നതിനെയും ബേസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു ചിത്രമാണ് 2006 പുറത്തിറങ്ങിയ ദ ഗേൾ വുഡ് ലെപ് ത്രൂ ടൈം എന്ന് പറയുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ കോമഡി ഡ്രാമ എന്ന വിഭാഗത്തിലൂടെ പോകുന്ന ഈ ഒരു ചിത്രത്തിലെ പ്രധാന നായിക എന്ന് പറയുന്നത് മാക്കോട്ടോ ആണ്. ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടിക്ക് രണ്ട് കട്ട ഫ്രണ്ട്സ് ആണുള്ളത്. ഈ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടിച്ചു പൊളിച്ച് കറങ്ങി നടന്ന് ബേസ്ബോളൊക്കെ കളിച്ചാണ് ഇവർ മുൻപോട്ട് നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ മാക്കോട്ടോയ്ക്ക് സയൻസ് ലാബിൽ വെച്ച് ഒരു വിയേഡായിട്ടുള്ള കാര്യം സംഭവിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് മാക്കോട്ടോയ്ക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള ശക്തി കിട്ടുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും, അതായത് പരീക്ഷയായിക്കോട്ടെ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ, തനിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും മാക്കോട്ടോ ചേഞ്ച് ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ ഈ ഒരു ടൈം ട്രാവലിംഗ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാക്കോട്ടോയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റാളുകളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു ചിത്രമാണ് ദ ഗേൾ ഹു ലെപ്റ്റ് ത്രൂ ടൈം എന്ന് പറയുന്നത്. IMDb 7.7 മൈ ആനിമേ ലിസ്റ്റിൽ 8.1 ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു മികച്ച ചിത്രമാണ്. നമ്മളെ ഒരുപാട് ചിരിപ്പിക്കാനും അതുപോലെ തന്നെ ചിന്തിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ചിത്രം. അത്യാവശ്യം ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു ആനിമേഷനും അതുപോലെ തന്നെ മികച്ച ഒരു സ്റ്റോറി ലൈനും അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, നമ്മളെ വളരെ ഹാപ്പി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ചിത്രമെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ടൈമിന് വെർത്ത് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എസ്പെഷ്യലി ആനിമെ മൂവീസിനിടയിലൊക്കെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ചിത്രം കൂടെയാണിത്. അതുകൊണ്ട് തന്നെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക.